കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഗവർണറെ ചൊടിപ്പിക്കുന്നത് നല്ലതിനല്ലെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്ന പ്രമേയത്തെ സർക്കാർ അംഗീകരിക്കാനിടയില്ല. പൌരത്വ ഭേദഗതി നിയമത്തിൽ ഗവർണറുടെ നിലപാടുകളോട് വിയോജിപ്പുണ്ടെങ്കിലും ഏറ്റുമുട്ടൽ ആവശ്യമില്ലെന്നാണ് സർക്കാരിന്റെയും ഇടതുമുന്നണിയുടെയും നിലപാട്. ഗവർണറെ നീക്കണമെന്ന പ്രമേയം ഭരണഘടന പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് സർക്കാരിന്റെ വാദം. ഗവർണർ വിഷയത്തിൽ പിണറായി സർക്കാരിന്റേത് ഇരട്ടത്താപ്പ് നയമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ജനങ്ങളെ കാണിക്കാൻ ഗവർണറോട് എതിർപ്പുണ്ടെന്ന് ഭാവിക്കും. എന്നാൽ മറ്റൊരു വഴിക്കൂടെ ഗവർണറെ കയ്യിലെടുക്കാനുള്ള നീക്കവും നടത്തുന്നുവെന്ന് പ്രതിപക്ഷം ആക്ഷേപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുമുന്നണിക്കും നരേന്ദ്രമോദിയെ പേടിയാണെന്ന് UDF കുറ്റപ്പെടുത്തി. പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കം കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ചെന്നിത്തലയുടെ ശ്രമമാണെന്നാണ് ഇടതുമുന്നണിയുടെ കുറ്റപ്പെടുത്തൽ. പിണറായി സർക്കാരിനെ കുറുക്കാനാണ് UDF ശ്രമം. സംസ്ഥാനത്ത് ഭരണ പ്രതിസന്ധി ഉണ്ടാക്കാൻ UDF ശ്രമിക്കുകയാണ്. സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ഏറ്റവും കൂടുതൽ തവണ ഗവർണറെ കണ്ടത് രാഷ്ട്രീയ നേതാവാണ് രമേശ് ചെന്നിത്തലയെന്നും ഇടതുമുന്നണി ആരോപിക്കുന്നു. ഗവർണറും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടലിനില്ലെന്ന് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും പറഞ്ഞു. ഇടതുമുന്നണി ഭരണഘടനാ സ്ഥാപനങ്ങളെ ബഹുമാനിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ മാറ്റം വരുത്തില്ലെന്ന് സർക്കാർ ഗവർണറെ അറിയിച്ചു. സർക്കാർ നിലപാട് ഗവർണറോടുള്ള വെല്ലുവിളിയല്ല, പൌരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ജനങ്ങൾക്കുള്ള ആശങ്ക പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് സർക്കാരിന്റെ വിശദീകരണം. പൌരത്വ നിയമ ഭേദഗതിയെ എതിർത്തും സംസ്ഥാനത്തെ പ്രതിഷേധങ്ങളും സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഭരണഘടന സംരക്ഷിക്കാനാണ് സർക്കാർ ഇത്തരമൊരു പരാമർശം നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ ഉൾപ്പെടുത്തിയതെന്ന് സർക്കാർ രാജ്ഭവന് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നാണ് സൂചന. ഇത് സർക്കാർ നയമാണ്. ഭരണഘടന സംരക്ഷിക്കാനുള്ള നീക്കം കോടതി അലക്ഷ്യമാകില്ല. ഇതൊരു ഏറ്റുമുട്ടലിന് വേണ്ടിയുള്ള നീക്കമല്ലെന്നും രാജ്ഭവന് നൽകിയ മറുപടിയിൽ സർക്കാർ ഗവർണറോട് വ്യക്തമാക്കുന്നു. ഗവർണർമാർ സാധാരണ ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ സർക്കാരുകളുടെ നിലപാടുകളാണ് ഉണ്ടാകാറ്. അത് തയ്യാറാക്കുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാകും. പിന്നീട് സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ച ശേഷമാകും ഈ നയപ്രഖ്യാപന പ്രസംഗം ഗവർണറുടെ ഓഫീസിന് കൈമാറുക. നയപ്രഖ്യാപനത്തിന്റെ പൂർണ്ണരൂപം ഗവർണർ വായിക്കണമെന്ന് നിർബന്ധമില്ല. യോജിപ്പില്ലാത്ത ഭാഗങ്ങൾ ഗവർണർക്ക് വായിക്കാതെ വിടാം. ഗവർണറുമായി യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലെന്നാണ് സർക്കാർ വാദിക്കുന്നത്. ഗവർണറും സർക്കാരും തമ്മിലുള്ള വാക്പോരും മുറുകിയതോടെ സർക്കാർ പ്രതിസന്ധിയിലായിരുന്നു. ഗവർണറെ പ്രകോപിപ്പിക്കുന്നത് നല്ലതിനല്ലെന്ന് ഇതിനോടകം തന്നെ സർക്കാരിന് വ്യക്തമായി കഴിഞ്ഞു. കാരണം ഗവർണർ ഒഴിച്ചുകൂടാനാകാത്ത ഘടകം തന്നെയാണ്. ഇതേറെക്കുറെ വ്യക്തമായതോടെ ഗവർണറെ ചൊടിപ്പിക്കുന്ന പരാമർശങ്ങൾ ഒഴിവാക്കുകയായിരുന്നു പിന്നീട് സർക്കാർ. ആ സമയത്താണ് സർക്കാരിന് ഒരു പിടിവള്ളി കിട്ടുന്നത്. ഗവർണറെ തിരിച്ചു വിളിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രമേയവുമായി ചെന്നിത്തല എത്തുന്നത്. ഇതോടെ ഗവർണർ പ്രതിപക്ഷ പോരിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. അങ്ങനെ സർക്കാർ ഗവർണർ പോരിൽ നിന്നും തന്ത്രത്തിൽ തലയൂരിയിരിക്കുകയാണ് സർക്കാർ. സംഭവം ഇപ്പോൾ ഗവർണർ പ്രതിപക്ഷ പോരിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഗ്യാലറിയിലിരുന്ന് കളി കണ്ട് രസിക്കുകയാണ് സർക്കാർ. ഒപ്പം ഗവർണറെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ വേട്ടമൃഗം സത്യത്തിൽ പ്രതിപക്ഷം തന്നെയാണ്. എങ്കിലും സർക്കാർ ആശ്വസിക്കാൻ വരട്ടെ, ഗവർണറെ പ്രകോപിപ്പിച്ചതിനുള്ള തിരിച്ചടി സർക്കാരിന് കിട്ടിയേക്കാം. കാരണം ഇപ്പോഴും സർക്കാർ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി തന്നെ നിലകൊള്ളുന്നതും നിയമം നടപ്പിലാക്കണമെന്ന് ഗവർണർ നിലപാടിലുറച്ചു നിൽക്കുന്നതും സർക്കാരിന് പ്രതിസന്ധി തന്നെയാണ്. പൗരത്വ ഭേദഗതിക്കെതിരായ സംസ്ഥാന സർക്കാരിന്റെ പ്രമേയത്തിനെതിരെ ആദ്യം മുതലേ ഗവർണർ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. നയത്തിനെതിരെ സർക്കാർ സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഹർജി ഫയൽ ചെയ്തതിൽ കടുത്ത അതൃപ്തിയാണ് ഗവർണർ രേഖപ്പെടുത്തിയത്. എന്തുകൊണ്ട് ഈ നീക്കം തന്നെ അറിയിച്ചില്ല എന്നാണ് ഗവർണർ ചോദിച്ചത്. ഇതിൽ സംസ്ഥാന സർക്കാരിനോട് ഗവർണർ വിശദീകരണവും തേടിയിരുന്നു. ഭരണഘടനയുടെ 166 അനുച്ഛേദത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ സർക്കാരിന്റെ പ്രവർത്തന ചട്ടത്തിലെ 34 ആണ് ഗവർണർ ചൂണ്ടിക്കാട്ടിയത്. സംസ്ഥാനവും കേന്ദ്രവും തമ്മിലോ മറ്റ് സംസ്ഥാനങ്ങളുമായോ ഉള്ള ബന്ധത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഉത്തരവിറക്കുന്നതിന് മുൻപ് ഗവർണറെ മുഖ്യമന്ത്രി ഈ വിവരം അറിയിക്കണമെന്നാണ് ചട്ടം. ഇത് പാലിച്ചില്ലെന്നാണ് ഗവർണറുടെ ആരോപണം. എന്നാൽ കേന്ദ്ര നിയമത്തിനെതിരെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടിനോട് ഗവർണർ പരസ്യമായി വിയോജിച്ചതാണ്. എന്തായാലും ചീഫ് സെക്രട്ടറി ടോം ജോസ് ഗവർണറെ നേരിട്ട് കണ്ട് നടപടി എന്തുകൊണ്ടെന്ന വിശദീകരണം നൽകിയിരുന്നതാണ്. തുടർന്ന് റിപ്പബ്ലിക് ദിനത്തിലടക്കം മുഖ്യമന്ത്രിയും ഗവർണറും ഒരേ വേദി പങ്കിടുകയും ഗവർണർ ഒരുക്കിയ വിരുന്നിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇനി നയപ്രഖ്യാപന പ്രസംഗം നടക്കുമ്പോൾ ഗവർണർ ഈ പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ പരാമർശം വായിക്കാതെ വിടുമോ, അതോ ഇങ്ങനെ ചില പരാമർശങ്ങളുണ്ട് അത് താൻ വായിക്കാതെ വിടുകയാണെന്ന തരത്തിൽ പരാമർശങ്ങൾ നടത്തുമോ, അതോ സ്വന്തമായി പരാമർശങ്ങൾ നടത്തുമോ, പുറത്തിറങ്ങി മാധ്യമ പ്രവർത്തകരോട് ഇതിനെതിരായ പരാമർശങ്ങൾ നടത്തുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.